ഹായ് ഗൈസ്, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ, ചില സ്ഥാപനങ്ങൾ, ചില രാജ്യങ്ങൾ മറ്റുള്ളവയേക്കാൾ വളരെ ഉയർന്ന രീതിയിൽ വിജയിക്കാനുള്ള കാരണം? അതിൻ്റെ ഉത്തരമാണ് അത്തരത്തിലുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും രാജ്യങ്ങളും അവരുടെ ആസ്തിയായി കാണുന്നത് മനുഷ്യരെയാണ്. കാരണം മനുഷ്യർക്ക് മെച്ചപ്പെട്ട വിഭവം നൽകുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം. ഉത്കൃഷ്ടമായ സ്വഭാവമുള്ള മനുഷ്യരുണ്ടാകുമ്പോൾ അവിടെയുള്ള മൂലധനത്തിനോ യന്ത്ര സാമഗ്രികൾക്കോ യാതൊരു വിലയുമില്ല. മനുഷ്യരുടെ സൽസ്വഭാവം, സത്യസന്ധത, ശുഭചിന്തകൾ ഇതൊക്കെയായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലും വ്യക്തികളിലും രാജ്യങ്ങളിലൊക്കെ നീളിച്ചു നിൽക്കുന്നത്. ഒരിക്കൽ ഫ്രഞ്ച് തത്വചിന്തകനായ ബേസ് പാസ്കലിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഈ വലിയ അപാരമായ ബുദ്ധി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു നല്ലൊരു മനുഷ്യനാകുമായിരുന്നു. ആ സമയത്ത് പാസ്കൽ തിരിച്ച് പറഞ്ഞത്, മകനെ, നീ നല്ലൊരു മനുഷ്യനാകും, എന്നാൽ എന്നേക്കാളും വലിയ ബുദ്ധി സാമർത്ഥ്യം നിനക്ക് ഉണ്ടാവും. ഇതാണ് മഹത്തായ സ്ഥാപനങ്ങളെ, അല്ലെങ്കിൽ വ്യക്തികളെ, അല്ലെങ്കിൽ രാജ്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് അവിടെയുള്ള ശമ്പളമോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളെയോ അവിടെയുള്ള മറ്റു കാര്യങ്ങളെ നോക്കിയിട്ടല്ല, മറിച്ച് അവിടെയുള്ള മൂല്യവത്തായ മനുഷ്യരെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയോ രാജ്യങ്ങളെയോ വ്യക്തികളെയോ നാം വിലയിരുത്തേണ്ടത് അവിടെയുള്ള ശമ്പളമോ മറ്റു സാഹചര്യങ്ങളോ നോക്കിയിട്ടല്ല, അവിടെയുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളും അവരുടെ വികാര വിചാരങ്ങളും മൂല്യബോധങ്ങളും പരസ്പര ബന്ധങ്ങളും തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടാണ് അവിടുത്തെ വിജയവും അവിടുത്തെ പരാജയവും നാം മനസ്സിലാക്കേണ്ടത്.